വർത്തമാന കേരളത്തിലേക്ക് സ്വാഗതം. ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് പണിയുകയോ വാങ്ങുകയോ ചെയ്ത വീട് തിരിച്ചട മുടങ്ങിയതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ജപ്തി നടപടികൾ സാധാരണമാണ്. എന്നാൽ ജപ്തി ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് വീട് വിറ്റൊഴിക്കാൻ ആയിരക്കണക്കിന് ലോട്ടറി ടിക്കറ്റുകൾ അച്ചടിച്ച് 1-2000 രൂപ പ്രകാരം വിതരണം ചെയ്യുക എന്നത് അസാധാരണമായ സംഭവമാണ്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിലാണ് സംഭവം. ഇവിടെ 3-ആം വീട് സ്വദേശികളായ അജോ അന്ന ദമ്പതിമാർ കേരള ബാങ്കിൻ്റെ ജഗതി ശാഖയിൽ നിന്ന് വീട് വാങ്ങാൻ വായ്പ എടുക്കുന്നു. തിരിച്ചടവ് മുടങ്ങുന്നു. ബാങ്ക് ജപ്തി നോട്ടീസ് പുറപ്പെടുവിക്കുന്നു. ഉടമകൾ വീട് വിറ്റ് ബാധ്യ ഒഴിവാക്കാൻ തീരുമാനിക്കുന്നു. ഇന്ന് ഇതൊക്കെയും നാട്ടുനടപ്പ് പോലെ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളാണ്. എന്നാലോ അതേ തുടർന്ന് സംഭവിച്ചതൊക്കെയും കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളും. ഉടമസ്ഥരുടെ അത്യാവശ്യത്തെ മുതലെടുക്കും വിധം വാങ്ങാനെത്തിയവരൊക്കെയും വീടിന് മാർക്കറ്റ് വിലയിലും വളരെ താണ വിലയാണ് പറഞ്ഞത്. ഹോങ്കോങ്ങിൽ എഞ്ചിനീയറായി ജോലിയിലേക്ക് കൈവന്ന സമ്പാദ്യം മുഴുവനും കൊടുത്ത് വാങ്ങിയ വീടാണ് അത്. തീരെ താണ വിലയ്ക്ക് കൊടുക്കാൻ അവർക്ക് മനസ്സ് വന്നില്ല. ബെദൽഹേം എന്ന് പേരിട്ട ഈ ഇരുനില വീട്ടിൽ താമസം തുടങ്ങിയിട്ട് 3.5 വർഷമേ ആകുന്നുള്ളൂ. ഇതിനിടയിൽ 2 വർഷം കോവിഡ് കാലമായിരുന്നു. അത് തൊഴിലവസരങ്ങളുടെ കൂമ്പൊടിച്ചത് അന്നയെ വല്ലാതെ വിഷമിപ്പിച്ചു. വരുമാനമില്ലായ്മ, വായ്പാ കെടുക്കൽ മുടക്കി. അന്നയുടെ ഭർത്താവ് അജോയ്ക്ക് ഒരപകടത്തിൽ ഇതിനകം ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും മറ്റേ കണ്ണിന് 70% കാഴ്ച കുറഞ്ഞതും കമ്പ്യൂട്ടർ സ്ഥാപനത്തിലുണ്ടായിരുന്ന ജോലിയെയും ഇല്ലാതാക്കി. കണ്ണിൻ്റെ ചികിത്സയ്ക്ക് ചെലവഴിച്ചതും പലരിൽ നിന്നും കടം വാങ്ങിയ പണമാണ്. കൂനിൽമേൽ കുരു എന്ന പോലെ അതും ബാധ്യതയായി നിൽക്കുന്നു. തങ്ങൾ നേരിടുന്ന ദുരിതം മന്ത്രിയടക്കം അറിയിച്ചെങ്കിലും ഫലമുണ്ടാകാതെ വന്നപ്പോഴാണ് നറുക്കെടുപ്പിലൂടെ വീട് വിൽപ്പന എന്ന ആശയം ഉണ്ടാകുന്നത്. 2000 രൂപയുടെ 3700 കൂപ്പണുകൾ പ്രിൻ്റ് ചെയ്ത് വിൽപ്പന തുടങ്ങി. മുഴുവനും വിറ്റഴിഞ്ഞാൽ 74 ലക്ഷം രൂപ കൈവരും. ഇതിൽ നിന്ന് 18 ലക്ഷം രൂപ സമ്മാന നികുതിയായി സർക്കാരിന് അടക്കണം. ഒക്ടോബർ 17 ക്രിസ്തുരാജപുരം പള്ളി അങ്കണത്തിൽ വെച്ച് വികാരിയുടെയും പൗരപ്രമുഖരുടെയും സാന്നിധ്യത്തിൽ നറുക്കെടുപ്പ് നടത്താനും തീരുമാനിച്ചു. നറുക്കെടുപ്പ് വീഴുന്നയാൾ വീട് സ്വന്തമാക്കുന്നതിന് രജിസ്ട്രേഷൻ ഫീസ് മാത്രം ചെലവഴിച്ചാൽ മതി. എന്നാൽ 100 ടിക്കറ്റുകൾ വിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വാർത്താമാധ്യമങ്ങളിലൂടെ വിവരമറിഞ്ഞ് ലോട്ടറി വകുപ്പ് രംഗത്തെത്തുകയായി. IPC 294A പ്രകാരം ലോട്ടറി വിൽപ്പനയും നറുക്കെടുപ്പും നടത്താനുള്ള അവകാശം സർക്കാരിന് മാത്രമാണെന്ന് കാണിച്ചുകൊണ്ട് ജോയിന്റ് ഡയറക്ടർ സുരേന്ദ്രൻ സംഭവം പോലീസിന് ശ്രദ്ധയിൽപ്പെടുത്തി. പോലീസ് ദമ്പതിമാരുടെ വീട്ടിലെത്തി ലോട്ടറി ടിക്കറ്റിൻ്റെ വിൽപ്പന നിർത്തിവെപ്പിച്ചു. മുൻപ് തൃശ്ശൂരും മലപ്പുറത്തും കണ്ണൂരുമൊക്കെ സ്ഥലം വിൽക്കാൻ ആളുകളിങ്ങനെ നറുക്കെടുപ്പ് നടത്തിയിട്ടുണ്ടെന്നും വിദേശത്തും ഇങ്ങനെയുള്ള ഒരു കാര്യമുണ്ടെന്നും ഇതാണ് തങ്ങൾ മാതൃയാക്കിയതെന്നുമാണ് ചോദ്യം ചെയ്യലിൽ അന്നയും പ്രതാപും പോലീസ് നൽകിയ മറുപടി. ഇത് കേട്ടപാടെ മുൻപ് കൂപ്പടുകൾ വഴി നറുക്കെടുപ്പ് നടത്തിയ എല്ലാ സംഭവങ്ങളിലും നടപടി സ്വീകരിക്കാൻ ലോട്ടറി വകുപ്പ് തീരുമാനമെടുത്തു. ഒരു വശത്ത് ബാങ്കിൻ്റെ ജപ്തി ഭീഷണി, മറുവശത്ത് ലോട്ടറി വകുപ്പിൻ്റെ നിയമക്കുരുക്കും പോലീസ് നടപടികളും. വീട് വിൽക്കാനിറങ്ങിയ അജോയ്ക്കും അന്നയ്ക്കും എല്ലാം നഷ്ടപ്പെട്ട് ഒടുവിൽ ജയിലാകുമോ വീട്? നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിനും നീതിന്യായ വകുപ്പിനും ഇവർക്കായി എന്തെങ്കിലും ചെയ്യാനാവില്ലേ എന്ന ചോദ്യം ബാക്കിയാവുന്നു.